السلام عليكم ولكم باك تو ماي شانل بودي فيديو لوت إللا أفريكم سواغدا. إن نيجي نور فيديو شيئاً وريكيلو مانسي بولم بجاري شيتلا. بس فيديو شيء يادري كأنا بطلة. كارن كوراي كارينغ لينيكي بارينا نوندا. إنغين بارينام إنغين تورانغنام إنو نيني كاريلا. بس أنا وري أمي آيدو غوندا. إنيكم غرتش كارينغ لينغ لود شيرينا نوندا. إنلا فايغو نيرف. نمل إللا أفريم أرنجا دانا. شاندني إنو بارينا بني مولد. ولكن يقولون ان يكون هناك من ഒരിക്കലും ഒരു പാരന്റ്സിനും സഹിക്കാൻ പറ്റില്ല നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അത് എങ്ങനെ സഹിക്കാൻ പറ്റും എന്നൊന്നും നമുക്കറിയില്ല അന്യനാടുകളിൽ വന്ന് ഇവിടെ ജോലി ചെയ്ത് ജീവിക്കുന്ന പാവങ്ങളായിരിക്കാം ഒരിക്കലും അവർക്കൊന്നും ഈ ഒരു അവസ്ഥ വന്നുകൂടാ കാരണം അവർ ജീവിക്കാൻ വേണ്ടി വരുന്നതാണ് അവരൊരു പക്ഷേ ജോലിക്ക് പോയി കുഞ്ഞിനെ വീട്ടിലാക്കി പോകുന്ന ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിരിക്കാം നമുക്കറിയില്ല അതൊന്നും പക്ഷേ ഈ കുഞ്ഞിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അതുകൂടി എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കണം വെറും 5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ് അയാൾ ഒരു മനുഷ്യനാണോ എന്നുള്ളതാണ് അതും ഒരു ആസാം സ്വദേശിയാണ് ഈ കുഞ്ഞിനെ കൊന്നിരിക്കുന്നത് കുഞ്ഞിനെ ഇയാൾ കൊണ്ടുപോകുന്ന സിസിടിവി ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ കുഞ്ഞാണെങ്കിൽ ഇയാളുടെ കൂടെ നല്ല രീതിയിൽ പോകുന്നുണ്ട് സ്വാഭാവികമായിട്ട് ആരും ചിന്തിക്കും كوني إيرو أيتن نللا بريجي ونداو. فكشة، أنغني للا بريجي أنغلونم إيرو أيتي إللا نان أريا ماتيري كندا. جست رندو مونو ديفستة بريجي ماتر. أنغني إيرو بريجي إتلي، يدعيلو كوني رالد كودا بو. أو يال أنغيلي كوني جوس أنغني للا كارينغلا ميتهاي أوكي إيرو كادي بويت وانغي شو ودترند. أو رالد شودي شو بولم إذا أرتد كونيان، فيالو بارني دي أندا كونيان. كارلام بارني ترانا يال، يي كوني كوندو بويري كندا. പക്ഷേ പിന്നീട് അവിടെ നടന്ന കാര്യങ്ങൾ ഒന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല പക്ഷേ കുഞ്ഞിന്റെ ബോഡി കിട്ടിയിരിക്കുന്നത് മാർക്കറ്റിൽ നിന്നാണ് അതും എല്ലാം വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട ഒരു സ്ഥലത്ത് നിന്നാണ് കിട്ടിയിരിക്കുന്നത് ഇത് നടന്നിരിക്കുന്നത് ആലുവയിലാണ് കേട്ടോ പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഈ ഒരു ആൾ ഈ കുഞ്ഞിനെ കൊന്നയാൾ അയാൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കൂടി അറിയാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലഹരി അതെ ഈ ലഹരിയുടെ ഉപയോഗം നിർത്തി കഴിഞ്ഞാൽ ഒരു വിധത്തിൽ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ ഒഴിവായേക്കാം എങ്ങനെ നമ്മൾ വിശ്വസിച്ചിട്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടും പണക്കാർക്ക് കുഴപ്പമില്ല സ്കൂൾ ബസ്സിൽ വിടാം അതിനനുസരിച്ചിട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ സാധാരണ സ്കൂളിലൊക്കെ നടന്നു പോകുന്നതും അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരിക്കും ഇടവഴി കൂടി നടന്ന് കുട്ടികൾ പോകും അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ഇവർ കൊണ്ടുപോയി എന്താ പറയുക തട്ടിക്കൊണ്ടുപോയി ഇതുപോലെ പീഡനത്തിന് ഇരയാക്കി കൊന്നു കഴിഞ്ഞാൽ ആരിതിന് സമാധാനം പറയും ശരിക്കും നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ പോരാത്തതുകൊണ്ടല്ലേ എന്തുകൊണ്ട് ഇവിടെയൊന്നും അങ്ങനെയൊന്നും നടക്കുന്നില്ല ഇവിടുത്തെ നിയമം അത്രയും സ്ട്രിക്റ്റ് ആണ് ഞാനുള്ളത് യു എയിലാണ് ഇവിടെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ നമുക്കറിയത്തില്ല അത്രയും പേടിയാണ് ഇവിടുത്തെ നിയമത്തെ പേടിയാണ് ഒരു സ്ത്രീ ആണെങ്കിലും അവരെ നോക്കി ജസ്റ്റ് ഒന്ന് ചിരിച്ചാൽ മതി ആരെങ്കിലും പുരുഷന്മാരെ ചിരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഇവിടെ പോലീസിനെ വിളിക്കാം പക്ഷേ ഒരാൾ ഒരാളെ നോക്കി കളിയാക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊന്നും ഇവിടെയില്ല അത്രയും സ്ട്രിക്റ്റ് ആണ് അത് സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ആണുങ്ങൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും അത്രയും വാല്യൂ ഇവിടെ കൊടുക്കുന്നുണ്ട് അതേ ഒരു വാല്യൂ നമ്മുടെ നാട്ടിലും വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊക്കെ ഒരു തീരുമാനമാകത്തുള്ളൂ നിയമം കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മക്കൾ പീഡനത്തിന് ഇരയായിട്ട് മരിക്കുന്ന ഒരവസ്ഥ അത് ഇനി നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല അതിനുവേണ്ടി എല്ലാവരും അവനവന് കഴിയുന്ന രീതിയിൽ ഇതിൻ്റെ എന്താ പറയുക അത്രയും നമുക്ക് ഞാൻ പറഞ്ഞില്ല പറയാൻ പറ്റുന്നില്ല കാരണം ആ കുഞ്ഞിൻ്റെ മുഖം മനസ്സിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ആ കുഞ്ഞിനെ അയാളിങ്ങനെ ക്രൂരമായി കൊലപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊന്നും സഹിക്കാൻ പറ്റില്ല നമുക്കെന്നല്ല സാധാരണക്കാരനായ
ഒരാൾക്കും ഒരു പാരൻസിനും അത് സഹിക്കാൻ പറ്റില്ല. ഇന്ന് ഈ കുഞ്ഞാണെങ്കിൽ നാളെ മറ്റൊരു കുഞ്ഞ്. ഇതൊരു പക്ഷെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വാർത്ത ഇങ്ങനെ വരും, 5-6 ദിവസം അത് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അതാണ് നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നത്. ഒന്നുകിൽ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആൾക്കാരെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള ആൾക്കാർ വേണ്ട നമ്മുടെ കേരളത്തിൽ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് UAE ആണ്, എല്ലാ രാജ്യക്കാരും ഇവിടെയുണ്ട്. ഇവിടെ ഇതുപോലുള്ള എന്തെങ്കിലും നടന്നതായിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏതൊക്കെ രാജ്യക്കാരാണ് ഇവിടെ ഉള്ളത്? നമ്മുടെ നാട്ടിൽ ആകെ ഉള്ളത് കൂടുതലും പുറത്തു നിന്നുള്ളത് ബംഗാളികളും കുറച്ച് പുറത്തു നിന്നുള്ള ആൾക്കാരും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഏതൊക്കെ രാജ്യക്കാർ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല, അവരൊക്കെയാണ് ഇവിടെ ഉള്ളത്. എന്നിട്ട് എന്തുകൊണ്ട് ഇവിടെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നില്ലല്ലോ? എന്തുകൊണ്ടാണ്? ഇവിടുത്തെ റൂൾസ്, അതെ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാവരും പാലിക്കുന്നുണ്ട്. അതുപോലെ ആയിരിക്കണം, അതുപോലെ ആവാൻ പറ്റണം. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ കുട്ടികൾക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും കുറച്ചുകൂടി വാല്യൂ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നഷ്ടം ആർക്കാണ്? ആ കുട്ടികളുടെ പാരൻസിനും മാത്രമാണ്. നമ്മളൊക്കെ ഇതുപോലെ ഇങ്ങനെ പറയും, പക്ഷെ നമ്മുടെ മനസ്സിനകത്ത് വിഷമമുണ്ട്. എങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് മറന്നുപോകും. പക്ഷെ ആ പിഞ്ച് കുഞ്ഞിൻ്റെ മുഖം ആ ഒരു പാരൻസിന് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, അവർ ജീവിക്കാൻ വേണ്ടി അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നിട്ട് അവർ ജോലിക്ക് പോകുന്നതൊക്കെ ആയിരിക്കാം. മക്കളെ ഒരു പക്ഷെ വീട്ടിൽ തനിച്ചാക്കി ജോലിക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവാം, പറയാൻ പറ്റില്ല. ഒരുപക്ഷെ അവർക്ക് ഇങ്ങനെയൊക്കെ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് കുഞ്ഞിനെ ഒറ്റയ്ക്ക് നിർത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവാം, നമുക്കതൊന്നും അറിയില്ലല്ലോ. ജീവിക്കാൻ വേണ്ടിയായിരിക്കാം അവരും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പക്ഷെ അവർക്കെങ്കിലും നമ്മൾ പ്രൊട്ടക്ഷനും കൊടുക്കണം. സത്യം, ആ കുഞ്ഞിൻ്റെ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല. ഇനി ആരാണെങ്കിലും നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കണം. വീട്ടുമുറ്റത്ത് കളിക്കാൻ വിടുന്ന ആൾക്കാരാണെങ്കിലും ഇതുപോലെ ആരെങ്കിലും വന്ന് കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല ചോക്ലേറ്റ്സ് അതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട കേക്ക്സ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ വാങ്ങിച്ചു പോകും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ മക്കളുടെ ജീവൻ നമ്മുടെ കയ്യിൽ തന്നെയാണ്. നമ്മളാണ് ഏറ്റവും കൂടുതൽ അവരെ കെയർ ചെയ്യേണ്ടത്. മക്കൾ പുറത്ത് പോകുമ്പോഴൊന്നും ഒരിക്കലും ഒറ്റയ്ക്ക് വിടാതിരിക്കുക. കുട്ടികൾ സൈലന്റ് ആയാലൊന്നും കുഴപ്പമില്ല, നമ്മുടെ മക്കളെ നമ്മൾ തന്നെ സൂക്ഷിക്കുക. ഇനി ഈ ഒരു അവസ്ഥയൊക്കെ മാറണമെങ്കിൽ ലോകത്തിൽ എവിടെയും കിട്ടാത്ത ഒരു ശിക്ഷ അത് അയാൾക്ക് കൊടുക്കേണ്ടി വരും. അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇനി ഇങ്ങനെയുള്ള ആൾക്കാർ മാറും, കാരണം അവർക്കൊരു പേടി വരും. അതാണ് കൊണ്ടുവരേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ലഹരി ഏറ്റവും കൂടുതലാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതും എങ്ങനെയെങ്കിലും നിർത്തലാക്കി കഴിഞ്ഞാൽ ഒരു വകയുള്ള കുട്ടികളൊക്കെ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാവർക്കും ഒരു പാഠമാണ്. കാരണം ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇത് ആർക്കും സംഭവിക്കാം. ഒരു പെൺകുട്ടിയായെന്ന് കരുതിയിട്ട് മാത്രമല്ല, ഇത് നാളെ ആൺകുട്ടികൾക്കും സംഭവിക്കാം. എല്ലാവരും ശ്രദ്ധയോടെ നിൽക്കണം. അതുകൂടാതെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ മാറ്റേണ്ടി വരും. ഇതുപോലെയുള്ള അവസ്ഥ ഒരാൾക്കും വരാതിരിക്കട്ടെ. ആ കുഞ്ഞിന് വേണ്ടി നമുക്ക് പടച്ചവനോട് പ്രാർത്ഥിക്കാം. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.